ഹായ് ഓൾ, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി കറിയുടെ റെസിപ്പിയാണ്. പച്ചമുളക് വെച്ച് തയ്യാറാക്കി എടുത്തിട്ടുള്ള ചോറിൻ്റെ കൂടെയോ പത്തിരിയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണിത്. പച്ചമുളക് എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും പേടിയായിരിക്കും എരിവുള്ളത് കാരണം കൊണ്ട്. പക്ഷേ എങ്കിൽ ഈ ഒരു കറി എരിവുള്ള കറിയല്ല, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ വീഡിയോസ് യൂസ്ഫുൾ ആകും. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ, എന്നാൽ മാത്രമേ ഞാൻ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് മനസ്സിലാവുള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് 250 ഗ്രാം അളവിൽ പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പച്ചമുളക് പലതരത്തിലുണ്ട്. അതിൽ നീളം കുറഞ്ഞത് മേടിക്കരുത്. ഇതുപോലെ നല്ല നീളത്തിലുള്ളത് വേണം മേടിക്കാനായിട്ട്. നീളം കുറഞ്ഞ പച്ചമുളകെല്ലാം ഇതിനേക്കാളും ഇരട്ടി എരിവായിരിക്കും. ഇതിനേക്കാളും കുറച്ചുകൂടി വണ്ണം കുറഞ്ഞ് കുറച്ചുകൂടി നീളത്തിലുള്ള മുളക് കിട്ടും, അത് എരിവില്ലാത്തതാണ്, അതും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള മുളകാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു മുളകിൽ മീഡിയം എരിവാണ് ഉള്ളത്. ഇപ്പോൾ ഞാൻ ഈ മുളക് നല്ല പോലെ കഴുകിയെടുത്ത ശേഷം കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തോടു കൂടി തന്നെ ഞാനിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓണാക്കി കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് ഒരുപാടിട്ട് വേവിക്കേണ്ട, ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ പച്ചമുളകിൻ്റെ ഞെട്ടോടുകൂടി വേണം നമ്മൾ ഇത് തിളപ്പിച്ചെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനുള്ളിലേക്ക് ഒരുപാട് വെള്ളം ഉറങ്ങിക്കൊണ്ട് പച്ചമുളകെല്ലാം നല്ല പോലെ വാടി കുഴഞ്ഞു പോവും. അങ്ങനെ വരാതിരിക്കാനാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് റെഡിയായി വരട്ടെ. അപ്പോഴേക്ക് ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇനി ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് 3 എണ്ണം എടുത്തിട്ടുള്ളത്. വലുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ഇട്ട് കൊടുത്താൽ മതി. ഈ മുഴുവൻ തക്കാളിയും ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ തക്കാളിയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഈ തക്കാളി നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചേക്കാം. ഇപ്പോൾ നമ്മുടെ പച്ചമുളക് എന്തായെന്ന് നോക്കാം. ഏകദേശം 1 മിനിറ്റ് നേരം ഇത് വേവിച്ചാൽ മാത്രം മതി. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പച്ചമുളക് പകുതിയോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലുള്ള ആ ഒരു പകുതി എരിവോളം ഈ ഒരു വെള്ളത്തിലായിരിക്കും. അതുകൊണ്ട് ഈ ഒരു വെള്ളം നമുക്ക് എടുക്കേണ്ടതില്ല. ഇനി മുളക് മാത്രം ഒന്ന് ഊറ്റിയെടുക്കാം. ഈ ഒരു മുളകിൻ്റെ എരിവ് ഇനി കുഴപ്പമില്ലാത്ത എരിവായിരിക്കും. ഇപ്പോൾ ഞാൻ ഈ മുളകെല്ലാം കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ മുളകിൻ്റെ ഞെട്ടെല്ലാം ഇളക്കി മാറ്റാം. ഇനി ഇതിൻ്റെ എരിവ് ഒന്നുകൂടി കുറയ്ക്കണം എന്നുള്ളവർക്ക് ഇതിനകത്തുള്ള ഈ ഒരു അരിയെല്ലാം ഇളക്കി കളയാം. സാധാരണ നമ്മൾ പച്ചമുളക് വേവിക്കാതെ നമ്മൾ ഇതുപോലെ കൈവച്ചൊക്കെ തൊട്ട് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കൈ കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര പുകച്ചിലും നീറ്റൊക്കെ ആയിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കതൊന്നും ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഈ ഒരു മുളകിൻ്റെ അരി എടുത്ത് കളയുന്നില്ല. ഇതെനിക്ക് അത്യാവശ്യത്തിന് കുഴപ്പമില്ലാത്ത ഒരു എരിവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു എരിവും അധികമായി തോന്നുന്നുണ്ടെങ്കിൽ ഈ അരിയെല്ലാം എടുത്ത് കളഞ്ഞിട്ട് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ എല്ലാ മുളകിൻ്റെയും ഞെട്ടെല്ലാം ഇളക്കി മാറ്റുവാണ്. ഞാനിപ്പോൾ ഈ മുളകിൻ്റെ എല്ലാം ഞെട്ടിളക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കറി വെക്കുമ്പോൾ അതിനുള്ളിലേക്കൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. വളരെ ചെറുതായിരുന്നാൽ അത്രയും നന്നായിരിക്കും. ഇതെല്ലാം ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയോ ഓയിലോ ഏതിൽ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. ഇനി ചൂടായി വന്ന എണ്ണയിലേക്ക് ഇതുപോലൊരു ചെറിയ സ്പൂൺ അളവിൽ 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം അതേ സ്പൂൺ അളവിൽ തന്നെ കറുത്ത എള്ളും വെള്ള എള്ളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം പൊട്ടി വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുത്തതാണ്. ഇത് രണ്ടും കൂടി 1 സ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ പിന്നെ ആ ഒരു കറിക്ക് ഒരു പ്രത്യേക മണമായിരിക്കും. നല്ലോണം എണ്ണയിൽ കിടന്ന് മുരിഞ്ഞ് കിട്ടേണ്ട, ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് വന്നാൽ മാത്രം മതി. ഇപ്പോൾ ഒരു കറക്റ്റ് പരുവായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഇതുപോലെ വലിയൊരു സബോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം 1 മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് കുഴയേണ്ട, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മാത്രം വെന്താൽ മതി. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരുന്ന തക്കാളി ഒഴിച്ചു കൊടുക്കാം.
ഇനി ഒരു അര ഗ്ലാസ് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചുകൊണ്ട് ആ ഒരു അരപ്പ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കറി നന്നായിട്ട് കുറുകിയിരിക്കുന്ന ഒരു കറിയാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതില്ല. അതുകൊണ്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നോക്കിയിട്ട് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് കറക്റ്റാണ്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. വെന്ത് വരുമ്പോൾ ഈ ഒരു കട്ടിയിൽ വേണം ഇരിക്കാൻ. അപ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നോക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കണോ വേണ്ടോ എന്നുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ഇതുപോലെ 2 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു മുളകിൻ്റെ കറി ആയതുകൊണ്ട് ഒരുപാട് എരിവ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്കൊരു 1/2 സ്പൂൺ അളവിൽ പെരിഞ്ചീരകപ്പൊടിയും 1/2 സ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി 1 നുള്ള് നല്ല ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ഇട്ട് കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ മുളകിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്, അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പച്ചമുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് മുഴുവൻ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കറി വെന്ത് വരുമ്പോൾ ഇത്രയും കട്ടിയിൽ ഇതുപോലെ കുറുകിയിരിക്കണം. അതുകൊണ്ട് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള 1/2 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് വെന്ത് വരുമ്പോൾ കറക്റ്റ് ആയിരിക്കും. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം 1-3 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 3 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്നു നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡിയായിട്ടുണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പച്ചമുളകിൻ്റെ കറി റെസിപ്പി റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ പത്തിരിയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.